തേർഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സിലെ മൊഡ്യൂൾ ഫോറിനെ കുറച്ച് പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റാൻഡേർഡ് എറർ. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എറർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ഇനി എന്താണ് പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറയുന്നത് എനി മെഷർ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ വാല്യൂ ഈസ് കാൾഡ് പാരാമീറ്റർ. അപ്പൊ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോപ്പുലേഷന്റെ എന്നാണ് മീൻ സെലക്ട് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് പോപ്പുലേഷൻ കോറിലേഷൻ കോഫിഷ്യൻ്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. എനി മെഷർമെന്റ് കമ്പ്യൂട്ട് ഓൺ ദി ബേസിസ് ഓഫ് സാമ്പിൾ വാല്യൂ ഈസ് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനി മെഷർമെന്റ് ഓഫ് കമ്പ്യൂട്ടർ. ഇപ്പൊ സാമ്പിൾ വാല്യൂ നിന്ന് മെഷർ ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമ്പിൾ മീൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ കോറിലേഷൻ കോഫിഷ്യൻ ഇതൊക്കെയാണ് സാമ്പിൾ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പേരാണ് സാമ്പിളിംഗ് എറർ. ഏതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കിനും പാരാമീറ്റേഴ്സിൻ്റെ ഡിഫറൻസുകൾ കാണുമ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞാണ് ഞാൻ സാമ്പിളിംഗ് എറർ എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് എറർ. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എററിന്റെ ഡെഫിനിഷൻ പറയുന്നത്? ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് കാൾഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിന് നമ്മൾ പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ അറൌണ്ട് ദി പോപ്പുലേഷൻ മീൻ ഹാസ് ഇറ്റ് ഓൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആസ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി മീൻ ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ SEM ഓർ സിഗ്മ ബാർ എം ആണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് അല്ലേ, സ്റ്റാൻഡേർഡ് മീനിൻ്റെ അറൌണ്ട് ദി പോപ്പുലേഷൻ മീൻ ഓൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആസ് ആ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി മീൻ ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഓഫ് ദി ഗിവ് ക്ലൂ ആസ് ടു ഹൗ ഫാർ സച്ച് സാമ്പിൾ മീൻ വിൽ എക്സ്പെക്റ്റഡ് ടു ദി ഡീവിയേറ്റഡ് ഫ്രം ദി പോപ്പുലേഷൻ മീൻ. എത്രത്തോളം പോപ്പുലേഷൻ മീനിനും സാമ്പിൾ മീനും ഡീവിയേഷൻ ഉണ്ടെന്ന് കാണിക്കുന്ന ഇതാണ് പറഞ്ഞതാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഞാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എറർ കാണുന്ന എബൌട്ട് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ആണ്, എൻ എന്നാണ് നമ്പർ ഓഫ് കേസ് ഇൻ ദി സാമ്പിൾ ആണ്. ഇനി അടുത്ത് എന്താണ് സ്റ്റാൻഡേർഡ് എററിന്റെ യൂസസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, ദി എറർ ഓഫ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ലാർജ് സാമ്പിൾ തിയറി ആൻഡ് ഫോം ദി ബേസിസ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ദി ഹൈപ്പോതെസിസ് അല്ലെ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ മെയിൻ റോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈപ്പോതെസിസ്, ടെസ്റ്റിംഗ് ഹൈപ്പോതെസിൽ മെയിൻ റോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത്. അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ദി സിൻസ് ദ സ്റ്റാൻഡേർഡ് എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സാമ്പിൾ സൈസ് എൻ, ഇറ്റ് ഈസ് വെരി ഹെൽപ് ടു ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി പ്രോപ്പർ സൈസ് ഓഫ് ദി സാമ്പിൾ ടു ബി ടേക്കൺ ടു എസ്റ്റിമേറ്റ് ദി പാരാമീറ്റേഴ്സ് അല്ലേ. അപ്പോൾ സാമ്പിൾ സൈസിന് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് എ ഗിവൺ ഹൈപ്പോസിസ് അല്ലേ. ഹൈപ്പോസിസിനെ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ദി സ്റ്റാൻഡേർഡ് എറർ ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദി റിലയബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ്. ദി റെസിപ്രോക്കൽ ഓഫ് ദി സ്റ്റാൻഡേർഡ് എറർ ഈസ് ദി മെഷർ ഈസ് ദി റിലയബിലിറ്റി ഓഫ് ദി സാമ്പിൾ. Fourth one, it can be used to determine the confidence limit population of parameters. Now, the fourth one uses standard error. This is the basis of the questions. The first question, the mean achievement score of the random sample of 400 students on a test statistic in mean 5.7 and standard deviation 75. Calculate the standard error of mean. നമ്മുടെ കാണാൻ പറഞ്ഞതാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ആണ് കാണാൻ പറഞ്ഞത്. നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്, എസ് ഇ എം ഈക്വൽ ടു ഇക്വേഷൻ തന്നെ സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ആണ്. നമ്മൾ തന്നിട്ടുണ്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ 75 ആണ്, എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് 400 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം എന്താ 75 ഡിവൈഡഡ് ബൈ റൂട്ട് 400 അല്ലെ. റൂട്ട് 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 20 ആണ്. 75 ബൈ 20 എന്ന് പറഞ്ഞാൽ 3.75 ആണ് വാല്യൂ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ വരുന്നത് മീനില്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് മെഷർമെന്റ് ഒബ്ടെയിൻ 5 ചിൽഡ്രൻ
5, 6, 4, 7, 5 കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ. എവിടെ കാണാമെന്ന് നമുക്ക് 5 സ്റ്റുഡൻസിന്റെ സ്കോർ തന്നിട്ടുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ് എറർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് അല്ലെ, സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ആണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന്, സമ്മേഷൻ എക്സ് മൈനസ് അല്ലെ മീൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ അല്ലെ എൻ ആയിരുന്നു ഹോൾ സ്ക്വയർ. ഇതായിരുന്നു നമ്മൾ പറഞ്ഞ അല്ലെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് ഇക്വേഷൻ. അതിന് എൻ നമ്മൾ കണ്ടെത്താൻ പറ്റും, എൻ ആണ് നമ്പർ ഓഫ് അല്ലെ, ഇവിടെ 5 ആണ്. എൻ എന്ന് പറയുന്നത് എക്സ് ബാർ കാണുന്ന ഇക്വേഷൻ എന്താണ് അല്ലെ, മീൻ കാണാൻ സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് അല്ലെ. ഇത് എന്ത് ചെയ്യുക, ഒരു ടേബിളിലേക്ക് മാറ്റി, ഫസ്റ്റ് എക്സ് കൊടുത്തു, എക്സ് മൈനസ് എം എന്നാണ് മീൻ ആണ്, ഇനി എം എക്സ് മൈനസ് എം ഹോൾ സ്കോർ ആക്കി. ഇനി എക്സ് ടോട്ടൽ ആഡ് ചെയ്യുക, അത് നമ്മൾ സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞു അല്ലെ, 5 + 6 + 4 + 7 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ആണ്. അപ്പൊ മീൻ എത്ര കിട്ടിയില്ല, എം ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 27/n എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു എത്ര വരിക, മീൻ 5.4 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇതൊരു അപ്ലൈ ചെയ്യുക. അപ്പോൾ എമ്മിന് സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 5.4. ഇനി എന്ത് ചെയ്യുക, 5 - 5.4 എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയും വരും, -0.4 കിട്ടി. ഇനി 6 - 5.4 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ, 0.6 ആണ്. ഈ 4 5.4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1.4 ആയി, 7 5.4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര 1.6 ആയി, 5 - 5.4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -0.4. ഇനി ഇവിടെ എന്താണ് അല്ലെ, ഇതിന്റെ സ്ക്വയർ കാണാം, -1.4 സ്ക്വയർ ചെയ്താൽ 0.16 ആണ്, 0.6 സ്ക്വയർ ചെയ്താൽ 0.36 ആണ്, ഇതിന്റെ 0.1.4 സ്ക്വയർ ചെയ്താൽ 1.96 ആണ്, 1.6 സ്ക്വയർ ചെയ്താൽ 2.56 ആണ്, 0.4 സ്ക്വയർ ചെയ്താൽ 0.16 അല്ലെ. നെഗറ്റീവ് ഒക്കെ ക്യാൻസൽ, അത് ടോട്ടൽ സംഭവമാണ്. അപ്പൊ എത്ര കിട്ടും, സമ്മേഷൻ എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ ഈക്വൾ ടു അല്ലെ ആഡ് ചെയ്താൽ 5.2. അപ്പം എന്നിട്ട് നമുക്ക് അല്ലെ എക്സ് സമ്മേഷൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് സിഗ്മ കാണാം അല്ലെ, സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ് ഈക്വൾ ടു റൂട്ട് ഓഫ് അല്ലെ സമ്മേഷൻ എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ 5.2 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ 5 ആണ്, ഈക്വൾ ടു റൂട്ട് ഓഫ് ഇത്രയാണ് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 1.04 ആണ്, റൂട്ട് കാണുമ്പോൾ 1.02 ആയി. നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ആണ് കാണാൻ പറഞ്ഞത് അല്ലെ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ റൂട്ട് എൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ 1.02 ഡിവൈഡഡ് ബൈ എൻ എന്നാണ് 5, ഈക്വൽ ടു 1.02 ഡിവൈഡ് ബൈ റൂട്ട് 5 എന്നാണ് 2.23 ആണ്, ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 0.457 ആണ് വാല്യൂ. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് മെഷർ ഒബ്ടെയ്ൻ 5 children 1, 3, 5, 6, 9 കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ആണ്. നമ്മൾ കാണാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആണ് സിഗ്മ ഡിവൈഡ് ബൈ റൂട്ട് എൻ ആണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇനി എം എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. ഇവിടെ എൻ എത്രയാണ്, 5 children എന്ന് പറഞ്ഞപ്പോൾ 5 ആണ്. നേരെ ടേബിളിലേക്ക് മാറ്റി അല്ലെ, എക്സ് സ്കോർ എക്സ് മൈനസ് എം എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ. ഇനി ഇപ്പൊ ഈ സമ്മേഷൻ മൊത്തം അല്ലെ, ആദ്യം ഈ സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ 1 + 3 + 5 + 6 + 9 എന്ന് പറഞ്ഞാൽ അത്ര 24 ആണ്. അപ്പൊ എം ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ, സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 24, എൻ എന്ന് പറഞ്ഞാൽ 5, ഈക്വൽ ടു 34.8. ഇവിടെ എന്താ ചെയ്യുക, എമ്മിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 4.8. അപ്പോൾ 1 - 4.8 സബ്ട്രാക്ട് ചെയ്താൽ -3.8 ആയി മാറി. ഇനി അത് 3 - 4.8 സബ്ട്രാക്ട് ചെയ്ത് -1.8 സബ്ട്രാക്ട് കിട്ടി. ഇനി 5 - 4.8 സബ്ട്രാക്ട് ചെയ്ത് 0.2 കിട്ടി. ഇനി 6 - 4.8 സബ്ട്രാക്ട് ചെയ്യാൻ 1.2 കിട്ടി. 9 - 4.8 സബ്ട്രാക്ട് ചെയ്ത് 4.2. ഇതിൻ്റെ സ്ക്വയർ 3.8 സ്ക്വയർ എന്നാണ് 14.44 ആണ്. ഇനി 1.8 സ്ക്വയർ ചെയ്താൽ 3.24 ആണ്. ഇനി 0.2 സ്ക്വയർ 0.04 ആണ്. ഇനി 1.2 സ്ക്വയർ 1.44. ഇനി 4.2 സ്ക്വയർ 17.64. ടോട്ടൽ ആഡ് ചെയ്യുക, അതാണ് സമ്മേഷൻ എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ ഈക്വൾ ടു ആഡ് ചെയ്ത 36.88. അപ്പൊ സിഗ്മ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്.
ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലെ സമ്മേഷൻ എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ 36.8 ഡിവൈഡഡ് ബൈ എൻ 5 ആണ് അല്ലെ. ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര വരും? 7.36. റൂട്ട് വാല്യൂ എത്രയാണ്? 2.71. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? അല്ലെ സിഗ്മ കിട്ടി. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ എന്താ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് എൻ. സിഗ്മ എന്ന് പറയുമ്പോൾ 2.71 അല്ലെ. റൂട്ട് എത്രയായി? 5 അല്ലെ. ഈക്വൽ ടു 2.71 ഡിവൈഡ് ബൈ റൂട്ട് 5 ആണ്. 2.24 ആണ് അല്ലെ. ഡിവിഷൻ അധികം 1.21 ഉണ്ട്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.